എന്റെ റൈറ്റ് ഐക്ക് എന്തോ പറ്റി കേട്ടോ. എന്താ പറ്റേ? എനിക്ക് കാണുന്നില്ലമ്മ റൈറ്റ് ഐ കൊണ്ട്. കാണുന്നില്ലെന്നോ? ആന്നേ കാണുന്നില്ല. ഓ, കണ്ണിന്റെ പവർ വല്ലതും ചേഞ്ച് ആയതായിരിക്കും. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയൊന്ന് നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഒരു 3 MRI, ഒരു 19 ബ്ലഡ് ടെസ്റ്റും ഒരു സ്പൈൻ ഫ്ലൂഡും ഒക്കെ എടുത്തിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ, മോൾക്ക് MS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു 4-5 കൂട്ടം മരുന്നൊക്കെ തന്നിട്ട് എന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടു, മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. MS എന്ന് പറയുന്ന ഒരു ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ഇത് നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ നെർവിൻ്റെ കവറിങ്ങിനെ നശിപ്പിച്ച് കളയും. അപ്പം ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഇതിന് പ്രത്യേകിച്ച് ക്യൂർ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ എടുക്കുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസീസ് മോഡിഫൈങ് തെറാപ്പി പോലെയാണ് എടുക്കുന്നത്. ഇതുവരെ ഓക്കെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ടൊരു ഫേസ് വരുന്നുണ്ട്. ആ ഫേസ് ആണ് എന്റെ ഈ ഒരു MS ജേർണിയിലെ ഏറ്റവും സ്കെയറി ആയിട്ടുള്ള പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നെ ഒരുമാതിരി ഭയങ്കര ഡിപ്രഷൻ ലെവലിലോട്ട് കൊണ്ടെത്തിച്ച ഒരു ഫേസ് ആണ് ഇനി വരാൻ പോകുന്നത്. ആ ആന്റി, എന്നാ ഉണ്ട്? ആടി, നിന്റെ കണ്ണിന് ഏതാണ്ട് പറ്റിയെന്ന് അമ്മ പറഞ്ഞായിരുന്നല്ലോ. അതെ, ഞാൻ അഭിനയിക്കാണ്. പക്ഷെ എന്റെ മനസ്സിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഞാൻ കള്ളം പറയാണ്. നിങ്ങൾക്കറിയോ ഞാൻ പല ദിവസങ്ങളിലും ഇപ്പൊ കട്ടിലേന്ന് എണ്ണീക്കുന്ന എങ്ങനെയാണെന്ന്? ചില ദിവസങ്ങളിൽ എനിക്ക് കട്ടിലേന്ന് എണ്ണിക്കാൻ പോലും പറ്റാറില്ല. വെറുതെ മേപ്പോട്ട് നോക്കി കിടക്കാൻ മാത്രമേ പറ്റാറുള്ളൂ. ഇതുകൊണ്ട് എന്റെ കരിയർ വരെ വെള്ളത്തിലായി. ഇനി ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്യും, എന്റെ ലൈഫ് എന്താവും എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് എന്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അതിന്റെ സ്ട്രെസ്സും ഡിപ്രഷനും എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ബുക്ക് വായിക്കാൻ എടുത്തിരുന്നതിന്റെ 4 ഇരട്ടി സമയമാണ് ഇപ്പൊ ഞാൻ ബുക്ക് വായിക്കാൻ എടുക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഹീറ്റ് സെൻസിറ്റിവിറ്റിയും എവിടെയും ഇരുന്നു കഴിഞ്ഞാൽ കൈയും കാലും നമ്പാവലും എന്താ പറഞ്ഞോണ്ടിരിക്കുന്നതെന്നും മറന്നു പോകുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു 100 പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നുണ്ടെന്ന് വെച്ച് എനിക്ക് ഒരു പ്രോബ്ലംസും ഇല്ല, ഞാൻ ഹാപ്പിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഉപദേശങ്ങളും കൂറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ട് കേട്ട് മനസ്സ് ടോട്ടലി മടുത്ത് ആരെങ്കിലും ഒക്കെ എന്നെ മനസ്സിലാക്കാറുണ്ടായിരുന്നെങ്കിൽ, ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാറുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഗൂഗിൾ ചെയ്യുന്നത്. അങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന പേജാണ് MS സൊസൈറ്റി. അത് എന്താ സംഭവം എന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. പക്ഷേ ഈ MS പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പേജാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വെറുതെ അതിനകത്തൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടു, അവരെന്നെ കോൺടാക്ട് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ തന്നെ അവിടുന്ന് എനിക്കൊരു കോള് വന്നു. എന്നിട്ട് അവിടുന്നുള്ളവർ എന്നെ കേരളത്തിലുള്ള ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു. അപ്പം കേരളത്തിലെ ചാപ്റ്ററിൻ്റെ ഒരു റെപ്പ് എന്നുള്ള രീതിയിൽ ഒരു ചേട്ടൻ എന്നെ വിളിച്ചു. ആ ചേട്ടൻ എൻ്റെ രോഗത്തിനെ പറ്റിയും ഞാൻ കഴിക്കുന്ന മരുന്നിനെ പറ്റിയും എത്ര നാളായി ഡയഗ്നോസ് ചെയ്തതിനെ പറ്റിയും എന്നിട്ട് എൻ്റെ സിംപ്റ്റംസിനെ പറ്റിയും ഇപ്പോഴുള്ള സിംപ്റ്റംസിനെ പറ്റിയും എന്നിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ രോഗത്തിനെ പറ്റിയുള്ളത് അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ട് തന്നെ MSSI കേരളത്തിലെ വാട്സാപ്പ് സപ്പോർട്ട് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തു. അത് ഗ്രൂപ്പിൽ ആഡ് ആയി കഴിഞ്ഞപ്പോൾ എന്നെ കുറേ പേര് വിളിച്ചു, കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് അവിടുന്ന് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പം ഞാൻ ഇത്രയും നാൾ എനിക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് എനിക്ക് ആ ഗ്രൂപ്പിൽ ആഡ് ആയപ്പോൾ മനസ്സിലായി. പിന്നെ എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ എനർജി ലെവൽ ഭയങ്കര ലോ ആയിരിക്കും. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ചെയ്യാനുള്ള എനർജി എനിക്ക് ഉണ്ടാവില്ല. ഞാൻ വെറുതെ ഇങ്ങനെ കട്ടിലയിൽ കിടക്കാറേ ഉള്ളായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ ടൈം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യാണ്, എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ കിടന്നിട്ട് നശിപ്പിക്കുകയാണ്, ഞാൻ തന്നെ എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണെന്നൊക്കെ തോന്നിട്ട് എനിക്ക് ഭയങ്കര കുറ്റബോധവും ഭയങ്കര വിഷമവും അതിൻ്റെ പേരിൽ ഭയങ്കര സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഗ്രൂപ്പിൽ എന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം അവരൊക്കെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നില്ല, നീ നിന്റെ ഹെൽത്തിന് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനെ നിനക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ നീ റെസ്റ്റ് എടുത്തോ, ഇല്ലാത്ത സമയം നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യ്, അതിൽ കുറ്റബോധം വരേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നിന്റെ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, എന്നിട്ട് ബാക്കി കാര്യങ്ങളെ പറ്റി സ്ട്രെസ് അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ടു യു ഓൾ. താങ്ക് യു കേരള സപ്പോർട്ട് ഗ്രൂപ്പ്. താങ്ക് യു ഓൾ. MS ബാധിതർക്ക് ഏറ്റവും ആവശ്യം പലപ്പോഴും ചികിത്സയല്ല, അവരൊറ്റയ്ക്കല്ല എന്ന വിശ്വാസമാണ്. അതുതന്നെയാണ് ഈ വർഷത്തെ ലോക MS ദിനത്തിൻ്റെ പ്രമേയവും. MS കണക്ഷൻസ്. സമൂഹത്തിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും പിന്തുണ അവർക്ക് ആവശ്യമാണ്. പക്ഷെ അതിലുപരി രോഗികളും അവരുടെ വേണ്ടപ്പെട്ടവരും തമ്മിലുള്ള കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം. MS ഒറ്റയ്ക്ക് നേരിടേണ്ട കാര്യമില്ല എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുവാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. നമസ്കാരം. ഇന്ന് 30 May, വേൾഡ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഡേ. എല്ലാ വർഷവും വേൾഡ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഡേന് ഒരു തീം ഉണ്ടാവാറുണ്ട്. ഈ വർഷം തീമാണ് കണക്ഷൻസ്. അതായത് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ബാധിച്ചവരെല്ലാവരും അവരവരുടെ ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും എല്ലാം ഈ കോവിഡ് കാലഘട്ടത്തിൽ കണക്റ്റഡ് ആവുക. എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഈ വർഷം വാക്സിൻ എടുക്കണം. അവരവർ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സുമായിട്ട് കണ്ടിട്ട് വാക്സിനേഷനെ കുറിച്ചുള്ള തീരുമാനമെടുക്കണം.
മൾട്ടിപ്പിൾ സ്ക്ലോസിസ് പേഷ്യൻസ് പൊതുവേ വാക്സിനേഷൻ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ചില മരുന്നുകൾ കഴിക്കുമ്പം അതിൻ്റെ ടൈമിങ്ങിൽ ഒരു വ്യത്യാസം വരുത്താനുണ്ട്. അതുമാത്രം ഡോക്ടേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. വേൾഡ് മൾട്ടിപ്പിൾ സ്ക്ലോസിസ് ഡേന്ന് എല്ലാവർക്കും ആശംസകൾ. മൾട്ടിപ്പിൾ സ്ക്ലോസിസ് എന്ന് പറയുന്ന അസുഖത്തിന് എം എസ് എസ് ഐ ഇന്ത്യയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്. You're not alone. We are here for you.